അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഖസായിസുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഭാഗം 9, ഹദീസ് 49. അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ സ്വർഗത്തിൻ്റെ വാതിലിൻ്റെ അടുത്തേക്ക് അന്ത്യനാളിൽ പോകും, എന്നിട്ട് ഫഅസ്തഫ്തിഹു, സ്വർഗത്തിൻ്റെ വാതിൽ തുറക്കാൻ വേണ്ടി ആവശ്യപ്പെടും. അവിടെയുള്ള മലക്ക് ചോദിക്കും, മൻ അൻത, ആരാണ് ഇവിടെ വന്നിട്ടുള്ളത്? റസൂലുള്ളാഹി തങ്ങൾ പറയും, മുഹമ്മദുൻ, ഞാൻ മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ആ മലക്ക് പറയും, ബിക ഉമിർത്, അങ്ങയുടെ വരവ് ഞാൻ കാത്തു നിൽക്കുകയാണ്, അങ്ങ് വന്നു കഴിഞ്ഞാൽ വാതിൽ തുറക്കണമെന്നാണ് എൻ്റെ കൽപ്പന. ആ കൽപ്പന ഞാൻ നിർവഹിക്കാൻ വേണ്ടി അങ്ങയെ കാത്തു നിൽക്കുകയായിരുന്നു. ലാ അഫ്തഹു ലി അഹദിൻ ഖബലക, അങ്ങയുടെ മുമ്പ് ഒരാൾക്കും ഞാൻ ഈ വാതിൽ തുറന്നു കൊടുത്തിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലിയ മഹത്വമാണിത്. സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്നത് ആരാണ്? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. നമ്മളെപ്പോഴും ഒരു ഷോപ്പ് അതല്ലെങ്കിൽ ഒരു വീട് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്നത് ആരെയാണ്? നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല മനുഷ്യനെയാണ് തിരഞ്ഞെടുക്കുക. എന്തിനാണ്? അവർക്ക് വലിയ ബറക്കത്തും പദവിയും ഉള്ളതുകൊണ്ട്. എങ്കിൽ കോടാനക്കോടി മനുഷ്യന്മാരൊരുമിച്ച് കൂടിയ ആ മഹ്ശറിൽ വിചാരണയൊക്കെ കഴിഞ്ഞ് സ്വർഗത്തിലേക്ക് പോകാനുള്ള സമയമാകുമ്പോൾ ആദ്യമായി സ്വർഗത്തിലേക്ക് പോകുന്നത് ആരായിരിക്കും? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. മറ്റൊരു ഹദീസിൽ കാണാം, അന അക്സറുൽ അംബിയ ഇതബഅൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഏറ്റവും കൂടുതൽ അനുയായികൾ ഉള്ളത് എനിക്കായിരിക്കും. وانا اول من يقرع باب الجنه, ഞാനാണ് സ്വർഗ്ഗത്തിന്റെ വാതിൽ ആദ്യമായി മുട്ടുന്നത്. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം എത്രമാത്രമുണ്ട്. ഇനി റസൂലുള്ളാഹി തങ്ങൾ മാത്രമാണോ ആദ്യം കടക്കുന്നത്? അതുകൂടി നമുക്ക് നോക്കാം. ഒരു ഹദീസിൽ കാണാം, നഹ്നു സാബിഖൂനൽ അവ്വലൂന യൗമൽ ഖിയാമ, നമ്മൾ ആദ്യം പറഞ്ഞത് റസൂലുള്ളാഹി തങ്ങളാണ് ആദ്യം സ്വർഗത്തിൽ കടക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം വേറൊരു ഹദീസിൽ കാണാം, നഹ്നു, ഞങ്ങൾ, അഥവാ ഉമ്മത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്ത്, അസ്സാബിഖൂനൽ അവ്വലൂന യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ആദ്യമായി സ്വർഗത്തിൽ കടക്കുന്ന ഉമ്മത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. എന്തേ പറയാൻ കാരണം, നമ്മൾ അവസാനത്തെ ഉമ്മത്താണ്, അവിടെയാണ് എൻ്റെ മഹത്വം ഉള്ളത്. റസൂലുള്ളാഹി തങ്ങൾ അവസാനത്തെ പ്രവാചകനും റസൂലുള്ളാഹി തങ്ങളുടെ ഉമ്മത്ത് അവസാനത്തെ ഉമ്മത്തുമാണ്. എന്നിട്ട് പോലും ആദ്യം സ്വർഗത്തിൽ കിടക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആദ്യം സ്വർഗത്തിൽ കിടക്കുന്ന ഉമ്മത്ത് അത് റസൂലുള്ളാഹി തങ്ങളുടെ ഉമ്മത്താണ്. ഇതൊക്കെ എവിടെ നിന്ന് കിട്ടി മഹത്വം? അത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നമുക്ക് കിട്ടിയ വലിയ മഹത്വമാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കട്ടെ.